അന്യപ്രേക്ഷകർക്ക് എന്റെ പ്രണാം. വേദം, പ്രത്യേകിച്ച് ഋഗ്വേദം, മാനവരാശിയുടെ ആദിമ ഗ്രന്ഥം. അത് അവസാനിക്കുന്നത് ഒരു വലിയ ഉജ്ജ്വലമായ അഗാധമായ ഗഹനമായ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ്. അതൊരു അപേക്ഷയും കൂടിയാണ്, അതൊരു നിർദ്ദേശവും കൂടിയാണ്, അത് മാനവരാശിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചൂണ്ടുപലക കൂടിയാണ്. അത് വ്യക്തിയുടെ മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സംസ്കാരത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും മാനവരാശിക്കും ഇവനതിനപ്പുറവും പോലും പ്രയോഗിക്കാവുന്നൊരു സന്ദേശമാണ്. അതിനകത്ത് വലിയ ആത്മീയതയൊന്നുമില്ല. അത് ആരംഭിക്കുന്നത് ഒരു പക്ഷേ സംഘച്ഛദ്വം എന്ന വരിയിലാണ് എന്ന് വിവരിക്കുന്നതായിരിക്കും കുറെ കൂടി നല്ലത്. അതിൻ്റെ മുകളിലൊരു റിക്കുണ്ട്, രണ്ട് വരിയുണ്ട്. അതിൻ്റെ താഴെ നിന്ന് ആരംഭിച്ചാൽ സംഘച്ഛദ്വം, നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. സംവദത്വം, ഉള്ളു തുറന്ന് നമുക്ക് സംസാരിക്കാം. ഗ്ലോറിയസ്ലി ലെറ്റസ് ഡിസ്കസ്. സംവോമനാംസി ജാനത, പരസ്പരം മാനസികമായിട്ട് അറിയുന്നവരാവട്ടെ, ശാരീരികമായിട്ട് അറിയുന്നവരല്ല, മാനസികമായിട്ട് ഇന്റേണലി പരസ്പരം അറിയുന്നവരാവട്ടെ, ആയിത്തീരാം. ദേവാ ഭാഗം യഥാപൂർവേ സഞ്ജാനാന ഉപാസത. സന്ദേശം, അർത്ഥത്തെക്കാൾ ഉപരി സന്ദേശമെടുക്കുകയാണെങ്കിൽ, ഏത് കർമ്മവും ഈശ്വരീയമായ കർമ്മമായിട്ട്, ഈശ്വരാർപ്പണമായിട്ട് നമുക്ക് ചെയ്യാം. ഇത് ജീവിതത്തിലെ വ്യക്തി, സംഘടന, രാഷ്ട്രം, പ്രസ്ഥാനം എല്ലാവർക്കും കുറെ അധികം ആപ്ലിക്കബിൾ ആണ്. ഇന്നൊരു സംഘടനയുണ്ടാക്കലോ ഒരു രാഷ്ട്രം നിലനിർത്തലോ അല്ല, മുമ്പോട്ട് കൊണ്ടുപോകലാണ് പ്രശ്നം. എല്ലാവിധത്തിലുള്ള സ്വാതന്ത്ര്യവുമുള്ള ഒരു ലോകത്തില്, സ്വാതന്ത്ര്യത്തിന് നിർവചനം പോലും ഇല്ലാത്തൊരു ലോകത്തില്, സ്വാതന്ത്ര്യം എവിടെ ആരംഭിക്കുന്നു, എവിടെ അവസാനിക്കുന്നു എന്നുള്ളത് പോലും അതാത് സംഭവവുമായിട്ട് മാത്രം വിലയിരുത്താൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലെ, ഒരു സ്ഥലത്തെ, ഒരു രാജ്യത്തിലെ, ഒരു സംഘടനയിലെ, ഒരു പ്രസ്ഥാനത്തിലെ നമ്മൾ എന്നും അറിയാനുള്ളതാണ് ഒരുമിച്ച് മുമ്പോട്ട് പോവുക. അത്ര എളുപ്പമാണ്. രണ്ടോ മൂന്നോ നാലോ വ്യക്തികളാണെങ്കിൽ ഒരുമിച്ച് മുമ്പോട്ട് പോകൽ അത്ര ബുദ്ധിമുട്ടുള്ളതല്ല. എണ്ണം കൂടുന്നതിനനുസരിച്ച് ഒരുമിച്ച് മുമ്പോട്ട് പോകൽ ഏത് സംഘടന, മതത്തിൻ്റെ ആണെങ്കിലും ആത്മീയതയുടെ ആണെങ്കിലും സാമൂഹിക പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്ന ഈ പ്രാർത്ഥനയുടെ പ്രായോഗികത എന്ന് പറയുന്നത് നമ്മൾ ഇത് ജീവിതത്തിൽ പകർത്താൻ സാധിക്കുമോ? നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാം. നമ്മുടെ ശരീരം ഒരുമിച്ച് പല പല ഓർഗൻസും പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നന്നായിട്ട് വലിയ കുഴപ്പമില്ലാതെ ശരീരം മുമ്പോട്ട് പോകുന്നത്. അനവധി ശരീരങ്ങൾ ചേർന്നതാണ് ഒരു കുടുംബം. ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, മകൻ, മകള്, സഹോദരി, സഹോദരന്മാര്, ഇവരെ മുമ്പോട്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമോ? അനവധി കുടുംബങ്ങൾ ചേർന്ന ചെറിയ സംഘടനകൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമോ? നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു, പ്രവർത്തിച്ചിരുന്നില്ല. സഹനാവവതു സഹനൗഭുനത്തു സഹവീര്യം കരവാവഹൈ, അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം. നമുക്ക് ഒരുമിച്ച് നിലനിൽക്കാം, നമുക്ക് കർമ്മബലം ഒരുമിച്ച് അനുഭവിക്കാം, ഒരുമിച്ച് പ്രവർത്തിക്കാം. അപ്രകാരം തേജസ്വിനാവധീതമസ്തു, തേജസ്വികളാകാം. മാ വിദ്വേഷാവഹൈ, വിദ്വേഷം ഒഴിവാക്കാം. ഇത് നമുക്കും നമ്മുടെ കൂട്ടത്തിലുള്ളവരും എതിർചേരിയിലുള്ളവർക്കും നല്ലതാണ്. ധന്യമായിട്ടുള്ളൊരു ഉപദേശം. ഇത് വേദത്തിൻ്റെ മന്ത്രമാണ്. ആത്മീയത വലുതായിട്ടില്ലാത്ത വേദമന്ത്രം.
ആത്മീയതയുടെ പോലും ആവശ്യമില്ലാത്തൊരു വേദമന്ത്രമാണ്. ഒന്ന് ചിന്തിച്ച് നോക്കാം, ഒരുമിച്ച് സാധിക്കുമോ? പ്രത്യേകിച്ച് അത് ആരംഭിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന്. ആ വീട്ടിൽ ഒരുമിച്ച് നിൽക്കാനും കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന വിധത്തിൽ ജീവിക്കാനും സാധിച്ചാൽ എത്രയധികം വ്യക്തി അധിഷ്ഠിത കുടുംബാധിഷ്ഠിത പ്രശ്നങ്ങൾ നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കും. പത്രമാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒത്തിരി നെഗറ്റീവുകളുടെ എല്ലാം ആരംഭം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. നമുക്ക് നമ്മളെ സ്വസ്ഥമായിട്ട് നിർത്താൻ പറ്റണില്ല, നമ്മുടെ കുടുംബത്തെ സ്വസ്ഥമായിട്ട് നിർത്താൻ പറ്റണില്ല. അങ്ങനെയുള്ളവരാണ് പുറത്തുള്ളതിനെ സ്വസ്ഥമായിട്ട് നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നത്. എനിക്ക് അത്ഭുതകരമായിട്ട് തോന്നാറുള്ളത്, വിരൽ ചൂണ്ടാൻ നമുക്ക് എല്ലാവർക്കും എളുപ്പമാണ്. ഒരു വിരൽ പുറത്തേക്ക് ചൂണ്ടുമ്പോൾ മൂന്ന് വിരൽ നമ്മളെ ചൂണ്ടുന്നു എന്ന് നമ്മൾ ഓർമ്മിക്കാറില്ല. ഇതൊരു ഉപദേശമായിട്ടല്ല, ഈ വരി നമ്മുടെ വീട്ടിലും നമ്മുടെ ഓഫീസുകളിലും നമ്മുടെ കുടുംബാംഗങ്ങളോടും നമ്മുടെ ഓഫീസിലെ സബോർഡിനേറ്റ്സിനോടും സൂപ്പർവൈസറോടുമെല്ലാം ഒന്ന് പരിചയിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ, ഇന്ന് മുതൽക്ക് ജൂലൈ മാസം 30-ാം തീയതി മുതൽക്ക് ശ്രമിക്കുകയാണെങ്കിൽ 1% വ്യത്യാസം വന്നാലും വളരെ ധന്യമാണ്. ഇത് വേദത്തിൻ്റെ സന്ദേശമാണ്. സംഘച്ഛദ്വം സംവദദ്വം സംവോമനാംസി ജാനത ദേവാഭാഗം യഥാപൂർവി സഞ്ജാനാന ഉപാസത. പിന്നെയും ആ മന്ത്രമുണ്ട്, അത് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ദിവസം ചിന്തിക്കാം. ഒരുമിച്ച്, ഒത്തൊരുമിച്ച് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തിനെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ രാഷ്ട്രത്തെ കഴിയുന്നത്രയും ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോയാൽ എത്രയെല്ലാം നെഗറ്റീവുകളും നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കും, എത്രയൊക്കെ പോസിറ്റീവുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പ്രണാമം, നമസ്കാരം.